വണ്ടി ഹുണ്ടായി വെർണയാണ് 2011 മോഡൽ വണ്ടിയാണ് ഇതിൽ വന്നിട്ട് ഹെവി ബ്ലാക്ക് സ്മോക്കാണ് വണ്ടി വരുന്നത് അത് മാത്രമല്ല പുള്ളിങ് തീരെ കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇനീഷ്യൽ പിക്കപ്പ് ഇതിനകത്ത് വരണയില്ല അത് മാത്രമല്ല ബ്ലാക്ക് സ്മോക്ക് നല്ലവണ്ണം തള്ളു നല്ലവണ്ണം പറഞ്ഞാൽ നല്ലവണ്ണം തള്ളണം കട്ട പുകയാണ് കാർബണാണ് പുറത്ത് വരുന്നത് അതുപോലെ തന്നെ പുള്ളിങ് കുറവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാനിഫോൾഡ് അയച്ച് നോക്കിയപ്പോൾ മാനിഫോൾഡിൽ അത്യാവശ്യം നല്ല കാർബൺ തന്നെ ഉണ്ട് ഇതിനകത്ത് നയിക്കോ കണ്ടോ ഇത്രയും കാർബൺ അതിനകത്ത് ഇറങ്ങിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാനിഫോൾഡിൽ ഇത്ര കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജിആർ വാൾവിനകത്ത് ശരിക്കും നല്ല ബ്ലോക്ക് തന്നെ ഇതിനകത്ത് ഉണ്ടായിരിക്കും ഈ ജിആറിൻ്റെ ഹോൾ ഗ്യാപ്പ് ഇല്ല ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം അത് വേണ്ട ഒരു ലാഭം കണ്ടില്ലേ ഇത്രയും കാർബൺ ഉണ്ട് അത് മാത്രമല്ല ഈ ജിആറിൻ്റെ പൈപ്പിൻ്റെ ഹോള് ചെറിയൊരു ഹോളേ ഉള്ളൂ അതിനകത്ത് ക്ലിയർ ആയിട്ടുള്ളൊരു ഹോൾ ഇല്ല അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മാനിഫോൾഡും ഈ ജിആറും ഒന്ന് അഴിച്ച് ഫുള്ളായിട്ട് സർവീസ് ചെയ്തിടാം അപ്പോൾ തന്നെ ഏകദേശം പുള്ളിങ് വരും ഇതിനകത്ത് ഒരു കട്ട കരിയാണ് അകത്ത് കിടക്കുന്നത് അത് മാത്രമല്ല ഇതിലൊരു മേജർ സർവീസ് ഉണ്ട് സസ്പെൻഷൻ സൗണ്ട് ഉണ്ട് സ്റ്റിയറിംഗ് റാക്കിൻ്റെ സൗണ്ട് ഉണ്ട് അതുപോലെ റിയറിലെ ബ്രേക്ക് ഷോ മാറണം നമുക്ക് അപ്പോൾ റിയറിലെ ഷോക്ക് കിറ്റ് പോയിട്ടുണ്ട് എല്ലാം തെർമോസ്റ്റാറ്റ് വാൾവ് തെർമോസ്റ്റാറ്റ് സ്വിച്ച് ഇതെല്ലാം മാറാനുണ്ട് ഇതിനകത്ത് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ ജി ആറും മാനിഫോൾഡും അയച്ച് ക്ലീൻ ചെയ്യാം എന്നിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോന്ന് ചെയ്ത് തീർക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കോയമ്പത്തൂരിൽ നിന്ന് വന്ന വണ്ടിയാണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ച് ചോദിച്ച് അവിടെ നിന്ന് ഇത്രയും ലോങ് ഇത്ര 80-90 കിലോമീറ്റർ അവിടെ നിന്ന് നമുക്ക് സർവീസിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ക്ലിയർ ആക്കാം ഇതാണ് ഇതിൻ്റെ ഡി ജി ആർ അസംബ്ലി വരുന്നത് ഇത് ഈ ജി ആർ വാൾവിൻ്റെ മോട്ടറാണ് വരുന്നത് ഇത് ഡിസ്മാൻഡിൽ ചെയ്യണം ചെയ്തിട്ടില്ല അതുപോലെ ഈ പൈപ്പും ഈ പൈപ്പും ഈ 2 12 വോൾട്ട് അയച്ചാൽ ഈ പൈപ്പും വരും അതുപോലെ അടിയുടെ 2 12 വോൾട്ട് ആ പൈപ്പും വരും എന്നിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് അത് അന്നേരം അത് പക്കായിട്ട് ക്ലീൻ ആകുള്ളൂ ഇതിനകത്ത് വലിയ ഡസ്റ്റ് കാണുന്നില്ല ഈ പൈപ്പിനകത്ത് പക്ഷേങ്കിൽ മാനിഫോൾഡിലേക്ക് വരുന്ന പൈപ്പിനകത്ത് ഫുള്ള് ഡസ്റ്റായിട്ട് അടഞ്ഞിരിക്കുകയാണ് അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വാൾവ് അഴിച്ചൊന്ന് കാണിച്ചു തരാം ഞാൻ വാൾവും ആ വാൾവും എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന ലൈനും ആ ജാക്കറ്റുകളും കംപ്ലീറ്റും കാണിച്ചു തരാം എന്തായാലും മിക്കറും ബ്ലോക്ക് തന്നെ ആയിരിക്കും അത് അഴിച്ചിട്ടൊന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതിന് മാനിഫോൾഡും അഴിച്ചൊന്ന് പക്കയായിട്ട് സർവീസ് ചെയ്യണം കെമിക്കൽ വാഷ് തന്നെ ചെയ്യണം അതിന് അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് കാർബണും പോവുള്ളൂ നമ്മൾ ഡീസലിലിട്ടാലും അങ്ങനെ പെട്ടെന്നൊന്ന് പോകില്ല അപ്പോൾ കെമിക്കൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കഴിക്കാനായിട്ട് അടിയിൽ 2 നെറ്റ് ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളത് ബോൾട്ടാണ് 12 വരുന്നത് 12 mm അത് അഴിച്ചെങ്കിൽ ഈസി ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും അതും കൂടെ എടുത്തിട്ട് നമുക്ക് സർവീസ് ചെയ്യാം മാനിഫോൾഡ് നമ്മളിപ്പോൾ അഴിച്ചു നോക്കുമ്പോൾ ഇവിടെ അത്ര അങ്ങ് നമുക്ക് ബ്ലോക്കായിട്ട് അറിയില്ല എന്നാലും കാർബൺ ഉണ്ട് വലിയ ബ്ലോക്ക് ഇല്ല പക്ഷേ ഈ ജി ആറ് ഹോസ് വരുന്നവിടെ നല്ല ബ്ലോക്കാണ് ചെറിയൊരു ഹോള് മാത്രമുള്ളൂ ബാക്കി ഫുള്ള് ബ്ലോക്കാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കെമിക്കലിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫുള്ള് വാട്ടർ വാഷും ചെയ്തിട്ടുണ്ട് കെമിക്കലിലിട്ട് വാട്ടർ വാഷ് ചെയ്തിട്ടുണ്ട് ഫുള്ള് പക്ക ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പം എല്ലാ സൈഡും ഇതൊന്ന് എയർ അടിച്ച് ഫുള്ള് വെള്ളം കളഞ്ഞിട്ട് ഒന്ന് ഡ്രെയിൻ ആക്കാൻ വെച്ചിട്ട് നമുക്ക് കയറ്റാം ഞാൻ ഇനി ഈ ജി ആർ വാൾവ് വരുന്നത് നേരത്തെ ഇത് അത്യാവശ്യം നല്ല സ്റ്റക്ക് ഉണ്ടായിരുന്നു വർക്കിംഗ് ആണ് പക്ഷേങ്കിൽ നല്ലോണം നമ്മൾ പ്രസ് ചെയ്യണം ഇപ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ അതിലുള്ള കാർബൺ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഫുള്ള് വൃത്തിയായിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ പൈപ്പുകൾ എല്ലാം നല്ല വേണ്ട പക്ക ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഡീസൽ വാഷ് ചെയ്താലും അത്രയും അങ്ങ് ക്ലീൻ ആകില്ല അതുപോലെ കെമിക്കലിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള കംപ്ലീറ്റ് കാർബണും പോയി കിട്ടും ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഇവിടെ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യും അതുപോലെ തന്നെ വെർണ മാത്രമല്ല എല്ലാ ഡീസൽ വണ്ടികളിലും നമുക്ക് ഈ ടർബോ വരുന്ന വണ്ടികളിൽ ഈ ജി ആർ വാൾവ് ഉണ്ടാവും
അപ്പോൾ എല്ലാ ഡീസൽ വണ്ടിയിലും ഏകദേശം ഒരു 30,000 kilometer ഷെഡ്യൂളിൽ ഈ ജിയർ ബൾബും മാനിഫോൾഡും അതുപോലെ ടെർബോ ഇൻ്റർകൂളർ അങ്ങനെ എയർ കയറുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇതുപോലെ കെമിക്കൽ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും വണ്ടിക്ക് പെർഫോമൻസ് ഉണ്ടാവും. ഇതിപ്പോൾ ഇൻ്റർകൂളറാണ്, ഇൻ്റർകൂളറിൽ ഓയിൽ ചെറുതായിട്ട് വന്നിട്ടുണ്ട്, അത് കാര്യമുള്ള അല്ല. ഇത് നമ്മൾ ഇൻ്റർകൂളർ നമുക്ക് കെമിക്കൽ ഇടാൻ പറ്റില്ല, ഡയറക്റ്റ് മറ്റേ ഡീസലിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമടിച്ച് കളഞ്ഞ് ഫുള്ള് ടേൺ ചെയ്തിട്ട് കയറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഡീസൽ വണ്ടികളും ഏകദേശം 30,000 kilometer ഈ പ്രോസസ്സ് ചെയ്യണം, എന്നാൽ തന്നെ വണ്ടിക്ക് അത്രയും പെർഫോമൻസ് ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ വണ്ടി സ്മൂത്തായിരിക്കുള്ളൂ. ഇല്ലാത്ത പക്ഷം വണ്ടി ഇതുപോലെ ബ്ലാക്ക് സ്മോക്ക്, പുള്ളിംഗ് ലെസ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരും. എല്ലാത്തിലും എല്ലാ വണ്ടിയിലും കാർബൺ കയറും, ഈ ജാറുള്ള വണ്ടികളിൽ ഡീസൽ വണ്ടിയിൽ കാർബൺ കയറും. അപ്പോൾ എല്ലാ 30,000 kilometer സർവീസിനും ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പക്ക പെർഫെക്ഷനിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. വാട്ടർ അടിച്ച് ക്ലീൻ ചെയ്യാം. നമ്മളപ്പോൾ മാനിഫോൾഡ് കയറ്റിയിട്ടുണ്ട്, ഇപ്പോൾ പക്ക ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തൊന്നും ഒരു തരി പോലും കാർബണിൻ്റെ കണ്ടൻ്റ് ഇല്ല. ഇപ്പോൾ നമുക്ക് തെർമോസ്റ്റാറ്റ് വാൾവ് കയറ്റണം, അതുപോലെ തന്നെ ഈ ജാറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കയറ്റാനുണ്ട്. ഇതിപ്പോൾ മാനിഫോൾഡ് ഈ ജാർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ റിയറിലെ സസ്പെൻഷൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബ്രേക്ക് ഷൂ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ പുക്കിങ് മറ്റേ പുള്ളിങ്ങൊക്കെ പക്ക ക്ലിയറാണ്, ബ്ലാക്ക് സ്മോക്കില്ല, നല്ല പുള്ളിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ ഒരു എന്താ പറയുക, മൂന്നൊരു മൂളിച്ച വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എൻജിൻ ബെഡിൻ്റെ, അപ്പോൾ അതും കൂടെ ക്ലിയർ ചെയ്യാമെന്ന് വെച്ചു. അതുമാത്രമല്ല ഫ്രണ്ടിലെ റൈറ്റ് സൈഡിൽ ഷോക്കിന്ന് ചെറിയൊരടി, ബാക്കി എല്ലാ സൗണ്ടും ക്ലിയറായി, പക്ഷേ ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് ചെറിയൊരു അടി വരുന്നുണ്ട്. അതും കൂടെ നമുക്ക് എന്താണെന്നുള്ളതെന്ന് എൻജിൻ മൗണ്ടിൻ്റെ കണ്ടീഷനും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ജിആറിൻ്റെയും മാനിഫോൾഡ് പുള്ളിങ്ങിൻ്റെ പ്രശ്നം ഇവിടെ ഇതോടുകൂടി കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി അടുത്ത വർക്ക് നമുക്ക് എൻജിൻ ബെഡിൻ്റെ വർക്കാണ്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പുള്ളിങ് ഇല്ലാത്ത വണ്ടി, അതുപോലെ ബ്ലാക്ക് സ്മോക്ക് അങ്ങനെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ജിആർ മാനിഫോൾഡ് അതുപോലെ തന്നെ ടർബോ ഇൻ്റർകൂളറിൻ്റെ പൈപ്പുകളെല്ലാം എല്ലാം ഒന്ന് അഴിച്ച് സർവീസ് ചെയ്ത് കറക്റ്റാക്കുക. അതുപോലെ തന്നെ ടർബോളിലേക്ക് വരുന്ന വാക്കത്തിൻ്റെ സോളിനോയിഡ് അതുപോലെ വാക്കം എല്ലാം കറക്റ്റാണോ എന്നുള്ളത് ക്ലിയർ, ഇതിലെല്ലാം ക്ലിയറാണ്, ഓക്കെയാണ്, വർക്കിംഗ് ആണ്. ഇതാണ് വാക്കത്തിൻ്റെ സോളിനോയിഡ് സ്വിച്ച് വരുന്നത്, അത് എല്ലാം പെർഫെക്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.